അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഞാനൊരു 10-15 ദിവസത്തെ ലീവിൽ ഡൽഹിക്ക് പോയി. എൻ്റെ ഫാമിലിയുടെ കൂട്ടത്തിൽ 15 ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് ഞാൻ തിരികെ വരികയാണ്. ഞാൻ തിരികെ വന്ന് ജമ്മുവിലെ ട്രാൻസിറ്റ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി അവിടെ ഒരു മെസ്സേജ് കിടപ്പുണ്ട്. എൻ്റെ കൂട്ടത്തിൽ സ്വിമ്മിംഗ് ടീമിലുണ്ടായിരുന്ന ഒരു നാഷണൽ ചാമ്പ്യൻ രാധാകൃഷ്ണനുണ്ട്. അദ്ദേഹവും സ്വിമ്മിങ്ങിൻ്റെ അദ്ദേഹത്തിൻ്റെ ടെന്യൂറെല്ലാം കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി കമാൻഡൻ്റായിട്ട് അവിടെ ശ്രീനഗറിലൊരു ബറ്റാലിയനിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോഴും അദ്ദേഹം സർവീസിലുണ്ട്. ഇപ്പോൾ അദ്ദേഹം ബോംബെയിൽ DIG ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എനിക്ക് കിടക്കുകയാണ് ട്രാൻസിറ്റ് ക്യാമ്പിൽ. ഈ കോൺവോയിൽ കയറുന്നതിന് മുമ്പ് എന്നോട് സംസാരിക്കണം, അത് കഴിഞ്ഞ് കോൺവോയിൽ കയറാവുള്ളൂ. അപ്പോൾ ഞാൻ അവിടുന്ന് ഫോൺ വിളിച്ചു, രാധാകൃഷ്ണനെ കിട്ടി. അവൻ പറഞ്ഞു, ചേട്ടൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് തിരിച്ചു പോയിക്കോ. എന്താ കാര്യം? ഇവിടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി അഡ്ഹോക്ക് ബറ്റാലിയനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 3 അഡ്ഹോക്ക് ബറ്റാലിയൻസാണ് ഉണ്ടാക്കിയത്. അതിൽ 2 കുപ്വാര ബാരാമുള്ള സൈഡിലേക്ക് ഓൾറെഡി ഡിപ്ലോയ്മെൻറ്റിന് പോയി. ഇനി ഒരു ബറ്റാലിയൻ ബാക്കിയുണ്ട്. അത് കുപ്വാര ഡിസ്ട്രിക്റ്റിലുള്ള ലങ്കീത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഡിപ്ലോയ് ആവേണ്ടത്. അത് ചേട്ടൻ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി IG നോക്കിയിരിക്കുകയാണ്. ചേട്ടനെ അതിൻ്റെ ഹെഡാക്കിയിട്ട് പാകിസ്ഥാൻ ബോർഡറിലേക്ക് വിടാനുള്ള തീരുമാനമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ലീവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട, തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, രാധാകൃഷ്ണൻ, അങ്ങനെ പേടിച്ചോടുന്നയാളല്ല ഞാൻ വരികയാണ്. എവിടെയല്ല, ഭാരമുള്ളയല്ല, എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകും. അതുകൊണ്ട് ഞാൻ വരികയാണെന്ന് പറഞ്ഞു. ഞാൻ കോൺവോയിൽ കയറി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവിടെ എത്തി. ഏകദേശം 7 മണിയായി ശ്രീനഗറിലെത്തുമ്പോഴേക്കും. എനിക്ക് ചെന്നപ്പോഴേ ഓർഡറുണ്ട്, രാവിലെ 8 മണിക്ക് ഈ ബറ്റാലിയനുമായിട്ട് ലങ്കേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. ലങ്കേറ്റ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറിലുള്ള കുപ്വാര ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ റെഗുലർ ബേസിസിൽ ഭയങ്കര ടെററിസ്റ്റ് അറ്റാക്സ് നടക്കുന്ന സ്ഥലമാണ്. എന്തായാലും വേണ്ടില്ല, ഞാൻ എൻ്റെ ഈ 5 കമ്പനിയുമായിട്ട് രാവിലെ ബസ്സുകളിൽ അങ്ങോട്ട് പോയി. ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാൻഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീനഗറിലെ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലെ ഇലക്ഷൻ 5 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നതാണ് കുപ്വാര, അതിനുശേഷം ശ്രീനഗർ, പിന്നെ അനന്തനാഗ്, പിന്നെ ജമ്മു, അത് കഴിഞ്ഞിട്ട് ഡോഡ. ജമ്മു ആൻഡ് ഡോഡ എന്ന് പറയുന്നത് ഡൗൺ ജമ്മു ഏരിയയിലും ബാക്കി ഈ 3 സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാശ്മീരിലുമാണ്. അപ്പോൾ കണക്കനുസരിച്ചിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഓരോ ഫേസിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി മൂവ് ചെയ്തൊരു സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് അങ്ങനെയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏകദേശം 2 മാസം കഴിഞ്ഞാണ് തിരിച്ച് ശ്രീനഗറിലെത്താൻ പറ്റുന്നത് ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അപ്പോൾ എന്നെ അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ഡ്യൂട്ടിയിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇടുവാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ ഫൈൻ, ഡ്യൂട്ടി എവിടെയാണെങ്കിലും ചെയ്യണം, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അവിടെ ചെയ്തപ്പോൾ നമുക്ക് താമസിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിരിക്കുന്നതനുസരിച്ച് അവിടെ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ ക്യാമ്പുകളുണ്ട്. രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവാം. ആർ ആർ എന്ന് പറയുന്ന ആർമിയുടെ ഒരു യൂണിറ്റാണ്. CRPFൻ്റെ RAF റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ കോബ്ര എന്ന് പറയുന്ന പോലെ സ്പെഷ്യൽ യൂണിറ്റുകളാണ്. യങ്സ്റ്റേഴ്സിനെ എടുത്ത് ടെററിസത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡെപ്യൂട്ടേഷൻ പോലെ റൊട്ടേഷനിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് RR രാഷ്ട്രീയ റൈഫിൾസ്. അവർ 2-3 വർഷം അവിടെ സെർവ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവർ പീസ് ഏരിയയിലേക്ക് പോകും. പുതിയ ആൾക്കാർ വരും. അവരുടെ ക്യാമ്പുകൾ ഈ പറയുന്ന എല്ലാ ബോർഡറിങ് ഡിസ്ട്രിക്ട്സുകളിലും എല്ലായിടത്തുമുണ്ട്. ഞങ്ങൾക്ക് അക്കോമഡേഷൻ അവരുടെ ക്യാമ്പുകളിലായിരുന്നു തന്നിരുന്നത്. അവരുടെ ഹെഡ് ക്വാർട്ടറിലായിരുന്നു, അവരുടെ മെസ്സിലായിരുന്നു എനിക്കും താമസിക്കാനുള്ള സൗകര്യം. ഞങ്ങളവിടെ ചെന്നു. 2-ാമത്തെ ദിവസം ആദ്യം ചെന്നു. ഇനി ഒരു 10 ദിവസം ഏകദേശം ഉണ്ട് ഇലക്ഷൻ്റെ ഡേറ്റ് ആകാൻ വേണ്ടി. അപ്പോൾ അവിടെ ഫെമിലറൈസേഷനും ബൂത്തുകൾ എവിടെയാണെന്നുള്ളതെല്ലാം കണ്ടുപിടിക്കണം. ഓരോ ദിവസവും ഓരോ ബൂത്തും അവിടെയുള്ള ഡിപ്ലോയ്മെൻറ്റും അവിടുത്തെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഞാൻ നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിൽ 16 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 16 കാൻഡിഡേറ്റ്സിൻ്റെ സുരക്ഷ കൊടുത്തിരുന്നത് RPSF എന്ന് പറയുന്ന ഒരു ഫോഴ്സിനായിരുന്നു. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ റെയിൽവേ പോലീസ് സ്പെഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്ന RPSF അങ്ങനെയൊരു ഫോഴ്സ്, അത് ഞാനും ആ സമയത്ത് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊരു ഫോഴ്സും ഇന്ത്യയിലുണ്ടെന്നുള്ളത്. ഞാൻ അവിടുത്തെ ഓഫീസറുമായിട്ട് സന്ധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ബീഹാറിൽ റെയിൽവേ റിലേറ്റഡ് ഡ്യൂട്ടിയുമായിട്ടാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിന് ആദ്യമായിട്ട് വരുന്നതാണ് ഇവിടെ. എനിവേ അവരുടെ ഡ്യൂട്ടിയാണ് ഈ 16 കാൻഡിഡേറ്റ്സിനെയും സെക്യൂറായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെന്നതിൻ്റെ പിറ്റേ ദിവസം അവിടെ ഒരു സംഭവം ഉണ്ടായി. ഒരു കാൻഡിഡേറ്റ് അവരുടെ 6 പേരുടെ ഒരു പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഒരു സുമോ വണ്ടിയിൽ ഇദ്ദേഹവുമായിട്ട് ഇന്റീരിയർ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. വഴിക്ക് വെച്ച് ടെററിസ്റ്റ് ആർമി യൂണിഫോമിൽ വന്നിട്ട് ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. ആർമിക്കാരാണെന്ന് കണ്ടതുകൊണ്ട് വണ്ടി നിർത്തി. വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ആർമിയല്ല. അവർ തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ വെപ്പൺ ഇവിടെ വെച്ചിട്ട് ഓടിപ്പോകുന്നുണ്ടെങ്കിൽ പോയിക്കൊള്ളുക, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു കിൽ യു. RPSFകാർ ഫൈറ്റേഴ്സ് അല്ല, അവർ ബീഹാറിൽ സോഫ്റ്റ് ഡ്യൂട്ടി ചെയ്തിട്ട് വന്നിരുന്നതാണ്. അവർ ജീവനിൽ പേടിയുള്ളതുകൊണ്ട് എല്ലാവരും വെപ്പൺ ഉപേക്ഷിച്ചു സ്ഥലം വിട്ടു. ടെററിസ്റ്റ് ഈ വെപ്പൺ എല്ലാം എടുത്തു, ഈ കാൻഡിഡേറ്റിനെ പോയിൻ്റ് ബ്ലാങ്ക് വെടിവെച്ച് കൊന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് രാത്രി ഓർഡർ വരികയാണ്, RPSFനെ വിഡ്രോ ചെയ്യുക, അവരെ ഈ ഡ്യൂട്ടിക്ക് കൊള്ളില്ല, ദേ വിൽ ഗോ ബാക്ക് ടു ബീഹാർ. എൻ്റെ അഡ്വോക്ക് ബറ്റാലിയന് ഡ്യൂട്ടി തന്നു, ഈ പറയുന്ന 16 ഇനി 15 കാൻഡിഡേറ്റ്സേ ഉള്ളൂ, 15 കാൻഡിഡേറ്റ്സിൻ്റെ സെക്യൂരിറ്റി എടുക്കാൻ വേണ്ടി. കാൻഡിഡേറ്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡേറ്റിൻ്റെ സെക്യൂരിറ്റി ഇലക്ഷൻ റിസൾട്ട് വരുന്നതുവരെ അത് കൊടുക്കണം. ഇലക്ഷൻ കഴിഞ്ഞാലും ഇലക്ഷൻ റിസൾട്ട് വരുന്നതുവരെ അവർ കാൻഡിഡേറ്റ്സ് ആണ്, എന്നുവരെ റിസൾട്ട് വരുന്നില്ലയോ. സോ എൻ്റെ ഫർദർ മൂവ്മെൻറ്റ് 5 ഫേസിലേക്കുള്ള മൂവ്മെൻറ്റ് അവിടെ തന്നെ നിന്നു. ഞാൻ അവിടെ തന്നെയാണ് ഇനി ജോലി ചെയ്യുന്നത്. ഞാൻ SPG എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാനത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് 15, 2, 30 ടീമുകളുണ്ടാക്കി. SPG സ്റ്റൈലിൽ തന്നെ ഒരു ടീം എന്ന് പറഞ്ഞാൽ ഇയാൾ വീട്ടിലുള്ള സമയത്ത് വീട്ടിലെ സെക്യൂരിറ്റി നോക്കുക, ഒരു ടീം കാൻഡിഡേറ്റ്സ് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ പോവുക. പക്ഷേ ഇവർ വെറും CRPക്കാരാണ്, ട്രെയിൻഡ് SPGക്കാരല്ല. എത്ര പറഞ്ഞാലും അവരുടെ തലയിലേക്ക് അധികം കയറില്ല. എങ്കിലും ഞാൻ അവരോട് സിസ്റ്റം ബ്രീഫ് ചെയ്ത് കൊടുത്തു, ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഒരു മനുഷ്യനും ഒരിടത്തും പോകാൻ പാടില്ല, എപ്പോഴും അവർ നമ്മളുടെ പ്രൊട്ടക്ഷനിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൊടുത്തു. എല്ലാവരെയും ഡിപ്ലോയ് ചെയ്തു. ഞാൻ എൻ്റെ ക്യാമ്പിൽ പോയി, RRൻ്റെ ക്യാമ്പിൽ താമസിക്കുകയാണ്. അപ്പോൾ ടെൻഷനുണ്ട്, കുപ്വാരായാണ്, ഒരു കാൻഡിഡേറ്റിനെ ഓൾറെഡി കൊന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് രാത്രിയിൽ സംഭവിച്ചത് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് അതിരാവിലെ തന്നെ 6 മണിയായപ്പോൾ ഞാൻ വണ്ടിയെടുത്തു. അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. അയാൾ ഒരു നേരത്തെ ഒരു ടെററിസ്റ്റ് ആയിരുന്നു, അയാൾ സറണ്ടർ ചെയ്ത ഒരു മിലിറ്റൻ്റാണ്. പക്ഷേ ആ ഏരിയയിലെ ഒരു സറണ്ടേഡ് മിലിറ്റൻസ് ആണെങ്കിലും ഒരു ഭയങ്കര സമ്മതനായിട്ടുള്ള ഒരാളായിരുന്നു. അയാൾ തന്നെ ജയിക്കും എന്നുള്ള ഒരു ചൊല്ല അവിടെ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ആദ്യം അവിടെ തന്നെ ഒന്ന് പോകാം എന്ന് കരുതി ഞാൻ വണ്ടിയെടുത്ത് നേരെ ആ കാൻഡിഡേറ്റിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ 6, 6, 12 പേര് ഞങ്ങളുടെ 2 പേര്, അതായത് ഹൗസ് പ്രൊട്ടക്ഷൻ ടീമും ക്ലോസ് പ്രൊട്ടക്ഷൻ ടീമും രണ്ടും അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാം ശരിയല്ലേ, വെർ ഈസ് ദ കാൻഡിഡേറ്റ്? അപ്പോൾ അവർ പറയുന്നു, കാൻഡിഡേറ്റിനെ രാത്രിയിൽ ഒരു മേജർ വന്ന് എടുത്തുകൊണ്ട് പോയി. എൻ്റെ ശ്വാസം നിലച്ച പോലെ ആയിപ്പോയി. മേജർ എന്ന് പറഞ്ഞാൽ ഒരു ആർമി മേജർ വന്ന് കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് കൊണ്ടുപോയത് നിൻ്റെ പ്രൊട്ടക്ഷനിൽ നിന്ന്? അയാൾ ഒരു കാസ്പർ എന്ന് പറയുന്ന മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിളുമായിട്ടാണ് വന്നത്. എന്നിട്ടത് പറഞ്ഞിരിക്കുന്നു, കമാൻഡറുടെ ഓർഡർ ആണെന്ന് പറഞ്ഞു. അയാളെ ആ കാസ്പറിൽ കയറ്റിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. എൻ്റെ നിലച്ച ശ്വാസം തുടങ്ങാനുള്ളൊരു കാരണം അയാളൊരു കാസ്പർ വെഹിക്കിളിലാണ് കയറ്റിക്കൊണ്ട് പോയതെന്ന് പറഞ്ഞപ്പോൾ അത് ജെനുവിനായിട്ടുള്ള ആർമിക്കാർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ടെററിസ്റ്റിൽ ഇങ്ങനെയുള്ള വെഹിക്കിൾസ് ഒന്നുമില്ല. അപ്പോൾ ജെനുവിനായിട്ടുള്ള ആർമിക്കാരാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഓർഡർ ഇട്ടിരുന്നു, ഇത് നിങ്ങളുടെ സെക്യൂരിറ്റിയിൽ പെടുന്ന ആളാണ്, നിങ്ങളില്ലാതെ ഇവർ ഒരിടത്തും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കാൻഡിഡേറ്റിനെ വിട്ടുകൊടുത്തത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഈ RPSFകാർ ഇവിടെ ഉള്ളപ്പോഴും അതിന് മുമ്പും എന്ന് ഇലക്ഷൻ തുടങ്ങിയോ അന്ന് മുതൽ എല്ലാ ദിവസവും ഒരു റുട്ടീനാണ്. ഈ കാൻഡിഡേറ്റിനെ ഈ കാസ്പറിൽ കയറ്റി എല്ലാ ദിവസവും വൈകുന്നേരം RR ക്യാമ്പിൽ കൊണ്ടുപോകും, അത് കഴിഞ്ഞിട്ട് രാവിലെ തിരിച്ചു കൊണ്ടുവിടും. ഈ കാൻഡിഡേറ്റുകളുടെ എല്ലാ സെക്യൂരിറ്റി നോക്കാൻ വേണ്ടി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളിൽ കൂടി ഞാനാണ് അത് ചെയ്യേണ്ടത്. ആർമിക്ക് ഇവിടെ യാതൊരു റോളുമില്ല. ആർമി ചെയ്യുന്ന ഡ്യൂട്ടി ഡിഫറെൻ്റ് ആണ്. ദേ കനോട്ട് ടേക്ക് എനി കാൻഡിഡേറ്റ് ഫോർ ദാറ്റ് മാറ്റർ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന മേജർ വീണ്ടും ഈ കാസ്പർ വെഹിക്കിളിൽ കാൻഡിഡേറ്റിനെ കൊണ്ട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. അപ്പോൾ അയാൾ പോയി, ഇയാൾ കയറി വന്നപ്പോൾ ഞാൻ ആ കാൻഡിഡേറ്റിനോട് പറഞ്ഞു, സാർ താങ്കളുടെ സുരക്ഷ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ ആൾക്കാരില്ലാതെ നിങ്ങൾ ഒരിടത്തും പോകാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ, ആർമിയുടെ കൂട്ടത്തിൽ പോകുന്നുണ്ടെങ്കിൽ പക്ഷേ എൻ്റെ ആൾക്കാർ 6 പേര് നിങ്ങളുടെ കൂട്ടത്തിൽ പോയിരിക്കണം, എന്നെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഞാൻ എന്നിട്ട് എൻ്റെ ടീമിനോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് ഇതേ മേജർ വീണ്ടും വരും, ഇപ്പോൾ എല്ലാ ദിവസവും കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഈ മേജർ വരും, നിങ്ങളൊരു തരത്തിലും കാൻഡിഡേറ്റിനെ ഇവിടുന്ന് പോകാൻ സമ്മതിക്കരുത്, കാൻഡിഡേറ്റിനെ മേജർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഐ വിൽ സസ്പെൻഡ് ഓൾ ഓഫ് യു, നിങ്ങളുടെ പേരിൽ ആക്ഷൻ ഉണ്ടാവും, നിങ്ങളെ ഞാൻ ഡിസ്മിസ് ചെയ്യിക്കും സർവീസിൽ നിന്ന്, അതുകൊണ്ട് സാർ ഞങ്ങൾ എന്ത് ചെയ്യും ആർമിക്കാർ വന്ന് അങ്ങനെ ചെയ്താൽ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും വെപ്പണില്ലേ, ആ വെപ്പണുമായിട്ട് നീക്കണം, ഇത് ഞങ്ങളെ കൊന്നിട്ടേ നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയണം എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ഞാനിവരെ അവിടെ നിർത്തിയിട്ടാണ്. പിന്നെ ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും വീടുകളിലെല്ലാം പോയി, അതെല്ലാം കുറേ ഇൻറ്റീരിയറിലുള്ള കാൻഡിഡേറ്റ്സാണ്, അവരുടെ എല്ലാവരുടെയും വീട്ടിൽ പോയി പറഞ്ഞ പോലെ വൈകുന്നേരമായപ്പോഴേക്കും തിരിച്ച് ക്യാമ്പിലെത്തി. ഞാൻ 6-6 മെസ്സിൽ ഇരുന്ന് ഈവനിങ്ങിൽ സ്നാക്സും ഡ്രിങ്ക്സും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം 8 മണിയായി. എനിക്ക് ആർമി ഫോണിൽ ഒരു കോൾ വരികയാണ്, എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അവിടുത്തെ ഒരു ലഫ്റ്റനൻ്റ് കേണൽ എനിക്ക് ഫോൺ എടുത്ത് തന്നു. ഞാൻ ചോദിച്ചു കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മേജറാണ് ഓൺ ദ അതർ സൈഡ്. അയാൾ പറഞ്ഞു, സർ നിങ്ങളുടെ ആൾക്കാർ എന്നെ സമ്മതിക്കുന്നില്ല, എന്നെ അനുവദിക്കുന്നില്ല ഈ കാൻഡിഡേറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് എൻ്റെ ആൾക്കാർ സമ്മതിക്കേണ്ടത്? എൻ്റെ ഡ്യൂട്ടി അല്ലേ ആ കാൻഡിഡേറ്റിൻ്റെ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ ആ സെക്യൂരിറ്റി, വൈ ആർ യു ടേക്കിംഗ്? ഇല്ല സർ, ഇത് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെ, ആൻഡ് കമാൻഡറുടെ ഓർഡറാണ്. കമാൻഡർ എന്ന് പറയുന്നത് ആ ക്യാമ്പിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു ബ്രിഗേഡറാണ്, അദ്ദേഹത്തിൻ്റെ ഓർഡറാണ് കാൻഡിഡേറ്റിനെ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ലിസൺ, ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനിക്ക് തന്നിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാനാണ് ഈ കാൻഡിഡേറ്റിൻ്റെ സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്വം. ആർമി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദിസ്, ആൻഡ് ലിസൺ, ഐ ആം സ്റ്റേയിങ് ഇൻ യുവർ ക്യാമ്പ്, നിങ്ങളുടെ ക്യാമ്പിലാണ് ഞാൻ താമസിക്കുന്നത്, പക്ഷേ ഐ ആം നോട്ട് വർക്കിംഗ് അണ്ടർ യുവർ കമാൻഡർ, സോ യു കനോട്ട് ടേക്ക് ഹിം. ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോണ്ട് എൻ്റർ ദറ്റ് പ്രെമീസസ്, ആ ബിൽഡിങ്ങിൽ ആ ക്യാമ്പസിൽ നിങ്ങൾ കയറാൻ പാടില്ല, ജസ്റ്റ് ഗോ അവേ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ 6-6 കുറേ ഓഫീസേഴ്സ് അവിടെ ഇരിപ്പുണ്ട്, ഒരു ലഫ്റ്റനൻ്റ് കേണലും വേറെ കുറേ മേജേഴ്സും എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ അല്ലെങ്കിൽ സ്റ്റണ്ടായിപ്പോയി. ഞാൻ അവരുടെ ക്യാമ്പിൽ നിന്ന് അവരുടെ മേജറോട് പറയുന്നു, അവരെല്ലാം വന്ന് ചോദിച്ചു, സർ നിങ്ങൾ ആർമിയുടെ കീഴിലല്ലേ വർക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, നോ, ഐ ഡോണ്ട് ഹാവ് എ പ്ലേസ് ഹിയർ, ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ അക്കോമഡേഷൻ തന്നിരിക്കുന്നു, ഐ എം വർക്കിംഗ് ഇൻഡിപെൻഡൻ്റ്ലി, ഐ എം നോട്ട് അണ്ടർ യുവർ കമാൻഡർ. അപ്പോഴാണ് അവർക്കിതെല്ലാം ബോധമായത്. എനിവേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന ബ്രിഗേഡിയറുടെ ഫോൺ വന്നു. അവിടെ അദ്ദേഹം അവനോട് പറഞ്ഞു, മിസ്റ്റർ ജേക്കബ്, ഇതാണ് ഇവിടുത്തെ സിസ്റ്റം, ഇങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, സർ ഐ ഹാവ് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം, യു ബ്രിങ് ഹിം ഹിയർ, നിങ്ങളെ കൊണ്ടുവന്നോളൂ, പക്ഷേ എനിക്ക് ഡ്യൂട്ടി തന്നിട്ടുണ്ട്, എൻ്റെ 4-5 പേരുണ്ട്, അവരെയും കൂടെ കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അവരെയും കൂടെ കൊണ്ടുപോകണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോരേ, ഇവിടെ കൊണ്ടുപോരേ, ആർമി ക്യാമ്പിലേക്കല്ലേ വരുന്നത്, ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ. അപ്പോൾ താങ്ക് യു മിസ്റ്റർ ജേക്കബ്, ഞാൻ എൻ്റെ മേജറോട് പറയാം. ഞാൻ പറഞ്ഞു, സാർ ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, എൻ്റെ ആൾക്കാരെ കൊണ്ടുവരണം, അല്ലെന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ആൾക്കാർക്ക് ഞാൻ വയർലെസ്സിൽ മെസ്സേജ് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഓക്കെ, ദിസ് മാൻ ഈസ് കമ്മിങ്, കാശ്മീരിൽ നിങ്ങളും 6 പേര് കയറണം, നിങ്ങളും ക്യാമ്പിൽ വരണം. അങ്ങനെ ഇയാൾ വീണ്ടും പോയി കാശ്മീരിൽ കാൻഡിഡേറ്റിനെയും കയറ്റി ഞങ്ങളുടെ ആൾക്കാരെയും കയറ്റി. പക്ഷേ ആർമി ക്യാമ്പിന് പുറത്തെത്തി കഴിഞ്ഞപ്പോൾ ഇയാൾ ഞങ്ങളുടെ 6 പേരെ ഇറക്കി വിട്ടു. എന്നിട്ട് കാശ്മീരുമായിട്ട് ക്യാമ്പിനകത്ത് കയറി വന്നു. അപ്പോൾ ക്യാമ്പിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് എൻ്റെ ആൾക്കാർ എനിക്ക് ഇൻ്റർകോമിൽ ഫോൺ ചെയ്തു, സാർ ഞങ്ങളെ പുറത്തിറക്കിയിട്ടാണ് ഇയാൾ പോയിരിക്കുന്നത്, ഞങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചു പോകാനും വണ്ടിയില്ല, ഞങ്ങൾ ഈ വഴി നിൽക്കുകയാണ്, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഡോണ്ട് നോട്ട് ടു വറി. ഇമ്മീഡിയറ്റ്ലി ഫോൺ എടുത്തു, ബ്രിഗേഡിനെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, സാർ 1ാമത്തെ എൻ്റെ കണ്ടീഷൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ആൾക്കാരെ ഗേറ്റിൽ നിന്ന് പുറത്തിറക്കി വിട്ടിരിക്കുന്നു. ഒന്നെങ്കിൽ സാറ് അവരോട് ശരിക്ക് പറഞ്ഞില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഹീ ഈസ് ഡിഫൈങ് യുവർ ഓർഡർ. ഇല്ല ജേക്കബ്, ഞാനത് ഇപ്പോൾ തന്നെ ശരിയാക്കാം എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് ഒരാൾ പോയി എൻ്റെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നകത്ത്. അപ്പോൾ എനിക്കറിയാം ഇത് മോർണിംഗിൽ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഈ പറയുന്ന മേജർ അവനൊരു ഹൈ ഹാൻഡഡ് മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആളോട് പറഞ്ഞു, ഓക്കെ, അപ്പോഴത്തേക്കും ഇവിടെ ബ്രിഗേഡിയറും ഈ പറയുന്ന കാൻഡിഡേറ്റും കൂടെ ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒരു ടെൻറ്റിലാണ്, ഒരു VIP ടെൻറ്റ്, ആ ടെൻറ്റിനകത്താണ് ഈ കാൻഡിഡേറ്റ് കിടക്കുന്നത്. ഞാൻ എൻ്റെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരായിട്ട് റൊട്ടേഷനിലായിട്ട് ഇവരുടെ ഈ ക്യാമ്പ് ഇയാൾ കിടക്കുന്ന സ്ഥലത്ത് ടെൻറ്റിൻ്റെ പുറത്ത് സെൻട്രി ഡ്യൂട്ടി ചെയ്യണം, എങ്കിലേ അറിയത്തുള്ളൂ രാവിലെ അല്ലെങ്കിൽ എപ്പോഴാണ് ഇയാളെ എടുത്തുകൊണ്ട് പോകുന്ന ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടി. എൻ്റെ സെൻട്രി ആർമി ക്യാമ്പിനകത്ത് അവരുടെ ഗസ്റ്റിൻ്റെ സെൻട്രി CRPക്കാർ നിൽക്കുന്നു, അതവർക്ക് ഒട്ടും സഹിക്കുന്നില്ല. അപ്പോൾ വീണ്ടും എന്നെ ഒരു 10 മണിയായപ്പോഴത്തേക്കും ഈ ബ്രിഗേഡർ വിളിച്ചു, പറഞ്ഞു, മിസ്റ്റർ ജേക്കബ്, ഒരു റിക്വസ്റ്റ്. എന്താണ്? നിങ്ങളുടെ ആ സെൻട്രി അവിടുന്ന് മാറ്റണം. ഇതൊരു ആർമി ക്യാമ്പിനകത്ത്, എൻ്റെ ക്യാമ്പിനകത്ത് എൻ്റെ ഗസ്റ്റിന് നിങ്ങൾ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുകയെന്ന് പറയുന്നത് ഭയങ്കര എംബാരസ്മെൻ്റാണ്. ഞാൻ പറഞ്ഞു, സാർ ഞാൻ നിർത്തിയതിൻ്റെ റീസൺ ഇതുണ്ട്, ഇപ്പോൾ ഓൾറെഡി സംഭവിച്ചില്ലേ ഇങ്ങനെ തന്നെ. രാവിലെ ഐ വാണ്ട് all these people to go with him. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത്. I assure you, നിങ്ങളുടെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടേ പോവുകയുള്ളൂ, അയാളെ അവിടുന്ന് പ്ലീസ് റിമൂവ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ, അവരെവിടെയാണ് താമസിക്കാനുള്ള സൗകര്യം കാണിക്കാൻ പറഞ്ഞു. കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്ത് അവരെ താമസിപ്പിച്ചു. രാവിലെ 5:30 മണിയാകുമ്പോൾ എനിക്ക് വീണ്ടും ഫോൺ വരികയാണ്. എൻ്റെ പിള്ളേർ പറയുന്നു, സർ ആ മേജർ വീണ്ടും ഈ കാൻഡിഡേറ്റിനെ എടുത്തുകൊണ്ട് പോയി, ഞങ്ങളെ വണ്ടിയെ കയറ്റിയില്ല. ഞാൻ ആ സമയം നോക്കിയില്ല, ഇമ്മീഡിയറ്റ്ലി റിങ് ചെയ്തു. ഞാൻ ബ്രിഗേഡിയറോട് പറഞ്ഞു, സർ ദിസ് ഈസ് ദ ലാസ്റ്റ് ടൈം ഐ ആം ഗോയിങ് ടു ലിസൺ ടു യു. ഇയാൾ ചെയ്തിരിക്കുന്ന പരിപാടി ഇതാണ്, എൻ്റെ ആൾക്കാരെ ഇവിടെ നിർത്തിയിട്ട് കാശ്മീരിൽ കാൻഡിഡേറ്റിനെ കൊണ്ടുപോയി. നമ്പർ 1, ഇമ്മീഡിയറ്റ്ലി ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് എൻ്റെ ആൾക്കാരെ അവിടെ കൊണ്ടു എത്തിക്കണം. 2ാമത്, ആസ്ക് ദ മേജർ നോട്ട് ടു കം ടു ദാറ്റ് പ്ലേസ് എവർ. അങ്ങനെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു വർത്തമാനം രാവിലെ പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി കമാൻഡർ ഒരു വെഹിക്കിൾ അറേഞ്ച് ചെയ്തു, എൻ്റെ ആൾക്കാരെയും കൊണ്ടുപോയി. ആ പ്രോബ്ലം അവിടെ അങ്ങനെ അന്ന് തീർത്തു. പക്ഷേ ഈ മേജർ, ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു ടെററായിട്ട് നീങ്ങുന്ന സമയമാണ്, അല്ലെങ്കിൽ ആർമിയെ തന്നെ അവിടെ ഒരു ടെററാണ്. ഞങ്ങൾ ഒരു ദിവസം വഴിയെ ഞാനും എൻ്റെ പ്രൊട്ടക്ഷൻ ടീമും മൂവ് ചെയ്യുമ്പോൾ പണ്ട് പറഞ്ഞ കേസിലെ പോലെ തന്നെ ആർമി കോൺവോയ് വരുന്നു. ആർമി കോൺവോയ് വരുമ്പോൾ ഞങ്ങളുടെ വെഹിക്കിൾ ഉൾപ്പെടെ എല്ലാ വെഹിക്കിളുകളെയും ഇവർ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ആ ആർമിക്കാരനോട് ചോദിച്ചു, വാട്ട് ഈസ് ദ പ്രോബ്ലം? ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നിന്നുകൊണ്ട് നിൻ്റെ വെഹിക്കിളിനെ അറ്റാക്ക് ചെയ്യത്തില്ലേ? അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നതിന് വാട്ട് ഈസ് ദ പ്രോബ്ലം? അദ്ദേഹം പറഞ്ഞു, ഇതാ മേജർ നിൽക്കുന്നു, അങ്ങേരുടെ ഓർഡറാണെന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങിച്ചെന്ന് പറഞ്ഞു, മേജർ ഞാൻ വണ്ടിയായിട്ട് മൂവ് ചെയ്യാൻ പോകണം, യു വിൽ ഹാവ് ടു കിൽ മീ ടു സ്റ്റോപ്പ് മീ, വാട്ട് യു ആർ ഡൂയിങ് ഈസ് റബീഷ്. ഞങ്ങൾക്ക് ഓപ്പോസിറ്റിലോട്ട് പോകുന്ന വണ്ടിക്ക് എന്തുകൊണ്ട് പോകത്തില്ല, അവിടെ സിംഗിൾ റോഡാണ്, പോകാനും വരാനും ഒരു ക്യാരേജ് വേയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നോ ഐ എം ഗോയിങ്, വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, പോട്ടെ എന്ന് പറഞ്ഞു. ഐ വെൻ്റ് ആൻഡ് റിപ്പോർട്ടഡ് ദിസ് മാറ്റർ ടു ബ്രിഗേഡിയർ. അത് ഈ മാറ്റർ മാത്രമല്ല, ഞാൻ അവരുടെ ഗേറ്റിൽ കണ്ട ഒരു കാഴ്ച, അവരുടെ ക്യാമ്പിൻ്റെ ഗേറ്റിൽ നിൽക്കുന്ന സെൻട്രി അവിടെ ഒരു അലിഖിത ഓർഡർ എല്ലാ വണ്ടിക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അതിലെ ബസ്സുകൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രക്കുകൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പോകുന്ന വഴിക്ക് ക്യാമ്പിൻ്റെ സൈഡിലേക്കുള്ള എല്ലാ ഷട്ടറുകളും അവർ ഇട്ടിരിക്കണം. ക്യാമ്പിൻ്റെ സൈഡിലേക്ക് ഈവൻ ഗ്ലാസ് ഡോറാണെങ്കിൽ എന്താണെങ്കിലും അത് അടച്ചിട്ടോട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഞാനൊരു ദിവസം ആ ഗേറ്റിങ്കിൽ എൻ്റെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പുറത്തോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ബസ് വരുന്നു. ആ ബസ്സിലെ ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു സീറ്റിലിരിപ്പുണ്ട്. ആ സീറ്റിൻ്റെ അവിടുത്തെ ഗ്ലാസ് അവർ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ആർമിക്കാർ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ആദ്യമേ ഡ്രൈവർക്ക് 2 അടി കൊടുത്തു. നിന്നോട് പറഞ്ഞിട്ടില്ലേ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, ഇത് അങ്ങോട്ടുള്ള അടച്ചിടണം എന്നുള്ളവർ, ഞങ്ങളുടെ സൈഡിലേക്കുള്ള ഗ്ലാസ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവർ വണ്ടിയിൽ കയറിയിട്ട് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളെ വലിച്ചിറക്കിയിട്ട് താഴെ നിന്നിട്ട് പറഞ്ഞു, കയ്യിൽ ആം സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി കയ്യെ കുത്തി കാല് പൊക്കി ഒരു ഭിത്തിയിലേക്ക് കാല് വെച്ചിട്ട് നിൽക്കാൻ പറഞ്ഞു. അയാളെ അങ്ങനെ പൊക്കി കയ്യെ നിർത്തി ഒരു 10-20 സെക്കൻഡിൽ കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും അയാളുടെ കൈ എടുത്തു, അയാൾ തിരിച്ചു വീണു. കാല് കുത്തി എഴുന്നേക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പോയി കുറേ അടി കൊടുത്തായിക്കിട്ട്. അത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നു. എന്താ നിങ്ങളെ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അയാളെ സേവ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ആ ഭാര്യയും ഒരു അടിയെ പോലെ അല്ലെങ്കിലും ഒരു തള്ളി, ഒരു ഭയങ്കര മോശമായ രീതിയിൽ പെരുമാറിയിട്ട് അവരെ വണ്ടിക്കകത്തോട്ട് തള്ളിക്കയറ്റി. എന്നിട്ട് ഇവനിട്ട് വീണ്ടും അടി കൊടുത്തു. എന്നിട്ട് ഇവിടെയാണ് ഞാൻ ഇത് നോട്ട് ചെയ്തു. ഞാൻ എന്നിട്ട് കമാൻഡറോട് പറഞ്ഞു, സാർ, നമ്പർ 1, എൻ്റെ വണ്ടിയെ അയാൾ സ്റ്റോപ്പ് ചെയ്ത കാര്യം, നമ്മളെല്ലാവരും ഇവിടെ ഒരേ ഒരു റീസണാണ്, വൈ വി ആർ ഡിപ്ലോയ്ഡ് ഹിയർ. നമ്മളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അതിന് ആർമിക്ക് മുൻതൂക്കമുണ്ടായിരിക്കാം, പക്ഷേ ആർമി മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. എൻ്റെ വണ്ടിയെ അയാൾ കാണുന്നിടത്തൊക്കെ നിർത്തുന്നു. ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. നമ്പർ 2, ആർമിയോടോ അല്ലെങ്കിൽ ഫോഴ്സിനോടോ ഈ നാട്ടുകാർക്കൊക്കെ ഇത്രയും കൂടുതൽ വിരോധം വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു റീസൺ ഞാൻ ഇന്ന് കണ്ടു. നിങ്ങളുടെ ഗേറ്റിൽ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ നിങ്ങൾ അടിച്ചവിടെ ഇടുന്നു. അതൊരു മനുഷ്യത്വം എന്ന് പറയുന്നത് വേണ്ടേ? അവർ ചെയ്ത കുറ്റം എന്താ? അവർക്ക് ഒരുപക്ഷെ അവർ ദൂരത്തിൽ നിന്ന് വരുന്നവരായിരിക്കാം, അവർക്ക് നിങ്ങളുടെ ഈ അലിഖിത നിയമം അറിയത്തില്ലായിരിക്കാം, അവിടെ ഈ വാതിൽ അടച്ചിടണം അല്ലെങ്കിൽ ഈ ജനൽ അടച്ചിടണം എന്നുള്ളത്. ഇങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിറ്റി എന്ന് പറയുന്നത് നിങ്ങളിവിടെ കൂട്ടത്തേ ഉള്ളൂ, നിങ്ങൾ കുറയ്ക്കത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ജേക്കബ്, ഐ എം സോറി, ഇത്രയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, സാർ എങ്ങനെ അറിയുന്നത്? സാറിനോട് ആരെങ്കിലും ഒന്ന് പറയുമോ? ഞാനൊരു ഔട്ട്സൈഡറാണ്, ഞാൻ കണ്ടതുകൊണ്ടും എനിക്ക് ഇത്രയും പറയാനുള്ള ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ സാറിനോട് പറയുകയാണ്, യു ഷുഡ് സ്റ്റോപ്പ് ദിസ്. ഞാൻ അവരോട് പറഞ്ഞു, ഇവനെ വിട്ടു തരുന്ന പ്രശ്നമില്ല, ഞാൻ ഇവരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തോളാം, പക്ഷേ യു കനോട്ട് ടേക്ക് ഹിം. ഞങ്ങളുടെ ബൂത്തിൽ വന്ന് ഞങ്ങളുടെ സെക്യൂരിറ്റിയിൽ കയറിയിരിക്കുന്നതാണ്. ഐ വിൽ നോട്ട് ഹാൻഡ് ഹിം ഓവർ. അന്നേരം അവർ പറഞ്ഞു, ഞങ്ങൾ അടിക്കും, ഇടിക്കും, വെടിവെക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിങ്ങൾ ഇവിടുന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെടിവെക്കും. അവർ പോകത്തില്ല, നീക്കാൻ. ഞാൻ പറഞ്ഞു, ഞാൻ വെപ്പൺ കോക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യു സിറ്റ് ഡൗൺ, നിങ്ങൾ നിലത്തിരുന്നോളുക, കുത്തിയിരിക്കണം, നിൽക്കാൻ പാടില്ല, നിന്ന് കഴിഞ്ഞാൽ ഐ ആം ഗോയിങ് ടു ഫയർ. അവർ പറഞ്ഞു, വെടിവെച്ചോളൂ, ഞങ്ങളിരിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ